പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങേരുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. ശേഷം കൊട്ടാരത്തിൽ തമ്പുരാനെ ഇവിടെ കഴിച്ചു കഴിഞ്ഞെങ്കിൽ അല്പം കറികൾ ഞങ്ങളുടെ വീട്ടിലേക്കും തരാമോ? ഇന്ന് അവിടെയൊന്നും കഴിക്കാനില്ലായിരുന്നു. അതാ രവി, ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്റെ സ്വന്തം ചേട്ടനില്ലേ. എന്നിട്ടും നീ ഇങ്ങനെ തമ്പുരാനെന്ന് പറഞ്ഞ് അധിക ബഹുമാനം ഒന്നും കാണിക്കണ്ട. കറികൾ ഇവിടെ ഇരിപ്പുണ്ട്, നീ കൊണ്ടുപോയിക്കോ, അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ചോളാം. അല്ല അല്ല ചേട്ടാ, നിങ്ങൾ കഴിച്ചു കഴിഞ്ഞ് ബാക്കിയുള്ളത് ഞാൻ കഴിച്ചോളാം. എന്താ രവി ഇങ്ങനെ? നിന്റെ പെങ്ങളെ ഞാൻ ഇഷ്ടപ്പെട്ട് വന്ന കല്യാണം ആലോചിച്ച് കല്യാണം കഴിച്ചു. അതുകൊണ്ട് നീ എൻ്റെ ജ്യേഷ്ഠനുമായി, അതുകൊണ്ട് ഇങ്ങനെ അധിക ബഹുമാനം കാണിക്കണ്ട. നിന്റെ പെങ്ങൾ ഇവിടെ എങ്ങനെയാണോ പെരുമാറുന്നത്, അത്രയും അധികാരത്തിൽ തന്നെ പെരുമാറാനുള്ള അവകാശം നിനക്കുണ്ട്. ഓക്കെ, അപ്പോൾ നീ കറി എടുത്തുകൊണ്ട് പോ, അത് ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. ശരി ചേട്ടാ, ഞാൻ ചെല്ലട്ടെ. സുജോചന അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. എന്നാ ഏട്ടൻ ചെല്ല്, ഞങ്ങൾ കഴിക്കട്ടെ എന്ന് അദ്ദേഹത്തിൻ്റെ പെങ്ങൾ പറയുന്നു. ശേഷം രവി തൻ്റെ വീട്ടിലേക്ക് പോയി ഭക്ഷണം എല്ലാവരോടും ഇപ്പോൾ കഴിക്കുന്നു. ഇതേ സമയം മായൂര ലോകത്ത് ഭൂമിയുടെ ഒരു പർവ്വതം കഴിഞ്ഞാൽ അത് മയൂര ലോകമാണ്. മയൂരങ്ങൾ വസിക്കുന്ന ലോകമാണ് മയൂര ലോകം. 1 കോടി വർഷത്തിൽ അധികമായി മയൂര ലോകം സൃഷ്ടിക്കപ്പെട്ടിട്ട്. അങ്ങനെ മയൂര കൊട്ടാരത്തിൽ സുഖിച്ചിരിക്കുകയാണ് ത്രയംബകൻ. മകനെ രാജവീര, ഞാൻ ഇവിടുത്തെ ഒരു ഭടൻ മാത്രമായിരുന്നു, പക്ഷേ നമുക്ക് ഈ സ്ഥാനം എങ്ങനെ കിട്ടിയെന്ന് നിനക്കറിയാമോ? അതൊരു വലിയ കഥയാണ്. ഈ സ്ഥാനം നമുക്ക് നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നാം ഈ വരുന്ന പൗർണമിക്ക് നാം ആ മയൂരവജ്രം സ്വന്തമാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്ഥാനം നഷ്ടമാകാതിരിക്കുകയുള്ളൂ. അല്ലാതെ നാം അത് രാക്ഷസ വംശത്തിന് കൊടുക്കാതിരുന്നാൽ വലിയ നഷ്ടം സംഭവിക്കും. മയൂരലോകം പിന്നെ ഉണ്ടാവില്ല. നമ്മൂ നീയും ഒന്നും ഉണ്ടാവില്ല ഈ മയൂരലോകത്ത്. മയൂരങ്ങൾ താനെ ഇല്ലാതാവും. അതുകൊണ്ട് നാം ആ മയൂരവജ്രം കണ്ടുപിടിക്കണം. അതിന് നീ ഭൂമിയിലേക്ക് വേഷം മാറി പോകണം. നിനക്ക് ഒരു നാൾ നാം ആ കഥ പറഞ്ഞു തരാം. ശരി പിതാവേ, അങ്ങ് പറയുന്നത് പോലെ തന്നെ. ഇതേ സമയം കൊട്ടാരത്തിനുള്ളിലുള്ള ഒരു അറയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ് ഒരു പ്രായമായ വൃദ്ധയും അവരുടെ മകളെ പോലെയുള്ള ഒരു കുട്ടിയെയും. മോളെ, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ ഈ ദുഷ്ടന്മാർ നമ്മെ പൗർണമി കഴിഞ്ഞാൽ കൊന്നുകളയും. നമ്മുടെ സഹായത്തോടെ മാത്രമേ അവർക്ക് ആ മയൂരവജ്രം സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ. അറിയാം അമ്മേ, നിങ്ങൾ എൻ്റെ സ്വന്തം അമ്മയല്ലെങ്കിലും അമ്മയെ പോലെ തന്നെയാണ്. കാരണം എൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ അമ്മയല്ലേ നിങ്ങൾ? ശിവാംഗി ചേച്ചി മരിച്ചതോടെ എനിക്കൊരു സമാധാനവും ഇല്ല ഇവിടെ. അവരോടൊപ്പം റോജ ചേട്ടനും മരിച്ചു എന്ന് നമുക്ക് തോന്നുന്നു. മോളെ, നീ വിഷമിക്കാതിരിക്കുക, അവർ പുനർജനിച്ചു. ഭൂമിയിലെ ഒരു ഗ്രാമത്തിൽ അവർ പുനർജനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാം അവരെ കണ്ടുപിടിക്കണം. അതിനായി ഈ അറയിൽ നിന്ന് നാം പുറത്ത് കടക്കണം. അതിനായി എന്തെങ്കിലും ഒരു വഴി നമ്മൾ കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. ഇതേ സമയം രാക്ഷസ ലോകത്ത് ആ ഭടനായ മയൂരം നമ്മെ ചതിക്കുമോ പിതാവേ? അങ്ങനെയൊന്നും സംഭവിക്കില്ല, നമ്മുടെ ശക്തി അയാൾക്ക് അറിയാം. എന്നാലും അവൻ നമുക്ക് മയൂരവജ്രം എടുത്തു തരുമോ? തരും, അല്ലെങ്കിൽ അവന്റെ രക്തമായിരിക്കും ആ മയൂരലോകത്ത് വീഴുന്നത്. അവൻ എടുത്തു തരും, അത് ആരുടെ കയ്യിലാണെങ്കിലും ശരി. നാം അവനെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് ശരിയല്ലല്ലോ പിതാസ്ത്രീ. അതെ, അവൻ പറയുന്നത് സത്യമാണെന്ന് നാം വിശ്വസിച്ചിരിക്കുന്നത് ബുദ്ധിയല്ല. അതുകൊണ്ട് തന്നെ നീ വേഷം മാറി ഭൂമിയിൽ പോയി ആ മയൂരവജ്രം കണ്ടുപിടിക്കണം. നിന്റെ മാന്ത്രിക ശക്തികൾ എല്ലാം ഉപയോഗിക്കണം. പക്ഷേ അത് കണ്ടുപിടിക്കാതെ നീ ഈ രാക്ഷസ ലോകത്തേക്ക് വരാൻ പാടുള്ളതല്ല. എങ്കിൽ നീ ഈ രാക്ഷസ ലോകത്തിന്റെ യുവരാജാവാണ്. അങ്ങ് പറയുന്ന പോലെ തന്നെ നാം ഇതിൽ വിജയിച്ച് തിരിച്ചു വരും. എന്നിട്ട് നാം ഈ രാക്ഷസ ലോകത്തിന്റെ യുവരാജാവായി വാഴും. നിന്റെ ധൈര്യം നമുക്ക് ഇഷ്ടപ്പെട്ടു. എന്നാൽ നീ വേഗം തന്നെ പോയി മയൂരവജ്രം ഈ പൗർണമിക്ക് മുമ്പായി കണ്ടെത്തണം. പറ്റുമോ നിന്നെ കൊണ്ട്? പറ്റും പിതാശ്രീ എന്ന് പറഞ്ഞ അവൻ മായയായി മാഞ്ഞുപോയി. ഇതേ സമയം മയൂര ലോകത്ത് നിന്ന് ത്രയംബകന്റെ മകൻ
മയൂരവചനം അന്വേഷിച്ചുകൊണ്ട് ഭൂമിയിൽ എത്തിയിരിക്കുകയാണ്. അവൻ വേഷം മാറിയാണ് നടക്കുന്നത്.